ഹായ് എല്ലാവർക്കും, ഡിവൈൻ ബെറ്റാസിന്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മാത്യൂസ്. ഞങ്ങളുടെ സ്ഥലം തൊടുപുഴയാണ്. നമ്മളുടെ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് വൈൽഡ് ബെറ്റാസിന്റെ ബ്രീഡിങ്ങും അവരുടെ പരിചരണം എങ്ങനെ റേസ് ചെയ്യാം തൊട്ടിട്ട് ബോട്ടിലിംഗ് വരെയുള്ളൊരു സംഭവം എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പ്ലാൻ. ബ്രീഡിംഗ് ട്രാങ്കിന്റെ പ്രിപ്പറേഷൻ തൊട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്കിതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ ഞാൻ ശ്രമിക്കാം. എല്ലാവർക്കും കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് വൈൽഡ് ബെറ്റാസിന്റെ ബ്രീഡിങ്. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളിതിനകത്ത് കാണിച്ചു തരാം. ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത കാര്യമാണ്. അപ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഇതിൽ ശ്രദ്ധിക്കാം. ഓക്കെ, എല്ലാവരുടെയും വീടിൻ്റെ ഒക്കെ അടുത്ത് അല്ലെ വീട്ടിൽ നല്ല പേര കാണുമായിരിക്കുമല്ലേ. പേരമരം ഉണ്ടെങ്കിൽ സൂപ്പറാണ്. നമ്മുടെ ബ്രീഡിംഗ് ടാങ്ക് പ്രിപ്പയർ ചെയ്യാൻ ഏറ്റവും അടിപൊളി സാധനം പേരയുടെ ഇലയാണ്. നമ്മുടെ ആൽമണ്ട് ലീഫ് എടുക്കുന്നതിലോ വാഴയില എടുക്കുന്നതിനേക്കാളൊക്കെ കുറേ മെച്ചമുണ്ട്. ഇതങ്ങനെ പൊടിഞ്ഞു പോവില്ല. ആൽമണ്ട് ലീഫൊക്കെ ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേന് ചീഞ്ഞിട്ട് പിന്നെ അതിൽ ഫംഗസൊക്കെ ഉണ്ടാവും, ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതാകുമ്പോൾ അവിടെ കിടന്നോളും, ഉണങ്ങി അങ്ങനെ പൊടിഞ്ഞു പോകണ ലെവലിലല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരികയല്ല. മറ്റേ ലീഫുകളിലുള്ള പോലെ ടാനിൻ കണ്ടൻറ് നല്ലപോലെ ഉണ്ട്. അതുപോലെ കളറേഷനും ലൈറ്റ് കളറേഷനാണ് വരത്തുള്ളൂ. അങ്ങനെ പേരയിലയ്ക്ക് ബെനിഫിറ്റ് കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് പേരയില പെറുക്കിയെടുക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി ഇതുപോലെ ഒരു ഗ്ലാസ് ടാങ്ക് നമുക്കെടുക്കാം. ഇപ്പം പല മെത്തേഡ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് വൈൽഡ് ബെറ്റ ബ്രീഡിങ്ങിന്. ടബിനകത്ത് ചെറിയ ടാങ്ക്, പക്ഷേ അതിനകത്തേക്കാളൊക്കെ ഇമാര് സ്ട്രെസ് ഇല്ലാണ്ട് സിമ്പിളായിട്ട് ബ്രീഡാവാൻ ഇതുപോലെ ഒരു ടാങ്കാണ് കറക്റ്റ്. ഇതിൻ്റെ ഡൈമെൻഷൻ പറയുകയാണെങ്കിൽ ഒരു 4.5 അടി നീളമുണ്ട്, ഒരു 1.5 അടി പൊക്കം, 1.5 അടി വീതി. ഏകദേശം ഡൈമെൻഷനാണ്. നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇതിവിടെ ഉണ്ടാക്കിയതാണ്. ഇല്ലേ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടുന്നേലും ഉണ്ടാക്കി മേടിക്കാം. അക്കേറും ഷോപ്പിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഡൈമെൻഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്തു തരും. നമ്മൾ എടുത്തുകൊണ്ട് വന്ന പേരയില അങ്ങോട്ട് ഇട്ടേക്കാം. ആവശ്യത്തിന് കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല. അതാ പേരയിലയുടെ ഒരു മെച്ചം, അതാണ്. അവിടെ കിടന്നോളൂ, ഒരുപാട് കളറാവില്ല. അതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ പിന്നെ വിഷമിക്കേണ്ട കാര്യമില്ല. പൊങ്ങിക്കിടക്കണമൊക്കെ കുറച്ച് നേരം കൊണ്ട് താന്നു നോക്കുള്ളൂ. അതൊന്ന് കുതിർന്ന് കഴിഞ്ഞാൽ അതും അങ്ങോട്ട് താന്നു നോക്കുള്ളൂ. അപ്പോൾ ഉറക്ക പേരയിലയാണ് ഏറ്റവും സൂപ്പർ. പേരയില കിട്ടിയില്ലെങ്കിൽ ഉണങ്ങിയ ഏത് ഇലകളാണെങ്കിലും കുഴപ്പമില്ല. കട്ടിയുള്ള ഇലകളാണെങ്കിൽ അഴുകി പോകാണ്ടിരിക്കും. ഓക്കെ, ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മൾ ഈ ടാങ്കിൽ തന്നെയാണ് ബ്രീഡിങ് മാത്രമല്ല, ഈ ടാങ്കിൽ തന്നെയാണ് ഇമ്മരെ വളർത്താനും പോകുന്നത് കേട്ടോ. പ്രൈസിനെ ഇതിലിട്ട് തന്നെയാണ് വലുതാക്കണത്. അപ്പം വേറെ അഡീഷണൽ ബുദ്ധിമുട്ടുകളില്ല. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബ്രീഡിംഗ് പെയറിനെ എടുക്കാം. ഇത് മെയിലാണ്. നമ്മളിത്തവണ സെലക്ട് ചെയ്തേക്കണ വൈൽഡ് ബെറ്റ എന്ന് പറയുന്നത് യെല്ലോ ഇംബലിസ് അല്ലെങ്കിൽ സൺറൈസ് ഇംബലിസ് എന്ന് വിളിക്കുന്ന ഐറ്റമാണ്. ബ്ലൂ ഗ്രീൻ ഗ്രേ ബോഡിയിൽ യെല്ലോ ബോർഡർ വരും, അതാണ് ഇവരുടെ സ്പെഷ്യാലിറ്റി. നോർമൽ ഇംബലിസിന് റെഡ് ബോർഡർ ആയിരിക്കും, അതിന് ഗ്രീൻ ബോഡിയിലും ബ്ലൂ ബോഡിയിലും കാണാനുണ്ട് റെഡ് ബോർഡറുള്ള. ഇവർക്ക് യെല്ലോ ബോർഡർ ആയിരിക്കും. ഒരു പ്രത്യേക ഭംഗിയാണ്, അടിപൊളിയാണ് കാണാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ മെയില്. ഇനി ഇതുപോലെ ഒരു ഓടിൻ്റെ പീസ് നമുക്ക് ആവശ്യമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ടാങ്കിൻ്റെ ഒരു സൈഡിൽ വെച്ച് കൊടുക്കാം. അപ്പം ഇവമാർക്ക് എവിടെ ബബിൾ നെസ്റ്റ് ഉണ്ടാക്കണം, മുട്ടയിടണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഇവരൊരു ഹൈഡിങ് പ്ലേസ് നോക്കിയാണ് പോവുക. അപ്പോൾ ഹൈഡിങ് പ്ലേസ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ മുട്ടയിടും. ഇതൊന്ന് ഉറപ്പിച്ച് വെക്കുക. അതിന് കറക്റ്റ് ഒരു പൊസിഷൻ നോക്കിയിട്ട് നമുക്കൊന്ന് ഉറപ്പിച്ച് വെക്കാം. അല്ലെങ്കിൽ ഒരു കല്ലെടുത്ത് വെക്കേണ്ടി വരും. കല്ലെടുത്ത് വെക്കണം. കല്ലെടുത്ത് വെച്ച് നമുക്കത് സെറ്റ് ചെയ്യാം. ഒരു കോർണർ കേട്ടോ, ഇങ്ങനൊരു കോർണറാണ് കറക്റ്റ്. അപ്പോൾ സംഭവം സെറ്റായി. നമുക്ക് ഫിഷസിനെ അങ്ങോട്ട് ഇടാം. മീനുകൾ വിട്ടേക്കാം. നമ്മുടെ ഫീമെയിലാണ്, ഫീമെയിലിനെ വലിയ ബോട്ടിലാണ് വളർത്തിക്കൊണ്ടിരുന്നത്. ആദ്യം ഫീമെയിലിനെ വിട്ടേക്കാം. മെയിലിനെ നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, നമ്മുടെ പാത്രത്തിലുണ്ട്. അടുത്ത് അവനെ വിട്ടേക്കാം. ഒരുമിച്ച് വിടുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇവിടുത്തെ ബ്രീഡിങ് മൊത്തം അങ്ങനെയാണ്. മെയിലിനും ഫീമെയിലിനും ഒരുമിച്ച് അങ്ങ് ഹെൽത്തി ആണെങ്കിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഇറക്കി വിട്ടാൽ മതി. ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനത്തെ ആവശ്യങ്ങൾ വൈൽഡ് ബെറ്റാസിന് ഒട്ടുമില്ല. അപ്പോൾ നമ്മളവരെ വിട്ടു. ഇനി നമ്മൾ അത്യാവശ്യം നല്ല പ്രൈവസി കൊടുക്കണം, അങ്ങോട്ട് നോക്കാൻ പാടില്ല. അപ്പോൾ ഈ ടാങ്ക് വെച്ചേക്കുന്ന ലൊക്കേഷൻ നല്ല ഒതുങ്ങിയ ഒരു സ്ഥലമായിരിക്കണം, പ്രൈവസി വേണം. നമ്മൾ ആദ്യം നടക്കേണ്ട, ഡിസ്റ്റർബൻസ് ഉണ്ടാകാൻ പാടില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ.
ഇതിൻ്റെ മേളിൽ ഷീറ്റുണ്ട്. അപ്പം നേരെ മഴ ചാടത്തില്ല, മഴ നേരെ വീഴരുത്, ആൾക്കാരുടെ ഡിസ്റ്റർബൻസ് ഉണ്ടാവരുത്, ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ വൈകുന്നേരമായി, കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്ത സ്ഥലത്ത് തന്നെ ബബിൾ നെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. മണ്ടൻ മീൻ, മണ്ടനല്ല കേട്ടോ, മിടുക്കനാണ്. അപ്പം നമുക്ക് ഇടയ്ക്ക് അല്ലെങ്കിൽ അടുത്ത ദിവസം മുട്ടയിട്ടോ എന്നുള്ളത് വേരിഫൈ ചെയ്യാൻ എളുപ്പമായില്ലേ, കറക്റ്റ് സൈഡിൽ തന്നെ ആയി. അപ്പം ഇതാണ് ആ സെറ്റപ്പിൻ്റെ അഡ്വാൻറ്റേജ്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് അവർക്ക് പ്രൈവസി കൊടുക്കാം. നമ്മൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ പോട്ടെ, ഇനി നാളെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും നമുക്ക് ഇവരുടെ അപ്ഡേറ്റ്സ് ഒന്ന് നോക്കാം. മുട്ടയിട്ടത് കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല, എങ്കിലും നമുക്ക് മാക്സിമം നോക്കാം. ഓക്കെ, അടുത്ത ദിവസം ഉച്ച കഴിഞ്ഞു. യോ യോ, മുട്ടയിട്ടിട്ടുണ്ട്. മുട്ട നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല വീഡിയോയിൽ, എനിക്ക് ഇത്രയൊക്കെ വീഡിയോ എടുക്കാൻ അറിഞ്ഞോളൂ, ക്ഷമിക്കണം. എന്തായാലും മുട്ടയിട്ടിട്ടുണ്ട്. നമുക്ക് ഇനി രാത്രിയിൽ ഫീമെയിലിനെ മാറ്റാം. ഈ പകൽ പിടിച്ചാൽ കഴിഞ്ഞാൽ വൈൽഡ് അല്ലേ, അമ്മമാർ തപ്പിപ്പിറക്കുമ്പോഴത്തേനും മുട്ടയൊക്കെ ഡിസ്റ്റർബ് ആകും. അതുകൊണ്ട് രാത്രിയാകുമ്പോൾ പയ്യെ ടോർച്ച് അടിച്ചെങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ നൈസായിട്ട് മാറ്റാം. ഹായ് ഫ്രണ്ട്സ്, എന്തായാലും 10 ദിവസം കഴിഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മെയിലിനെ മാറ്റിയായിരുന്നു. നല്ല മഴയുള്ള ദിവസമായതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വീഡിയോ എടുക്കാൻ മറന്നു എന്ന് പറയണ ശരി. എന്തായാലും കുഞ്ഞുങ്ങൾ ഇറങ്ങി, ഫ്രീ സ്വിമ്മിങ് ആയിരുന്നു. ഇൻഫോസൂര്യ കൊടുക്കുന്നുണ്ട്. ഇതൊരു 10 ദിവസത്തെ വളർച്ചയാണ്. ഒരു 2-3 ദിവസം കൂടെ കഴിയുമ്പോഴത്തേനും നമുക്ക് മൊയിന കൊടുത്ത് തുടങ്ങാം. മൊയിന അടിപൊളി ഫുഡാണ്. വൈൽഡുകൾക്ക് പ്രത്യേകിച്ച് ലൈഫ് ഫീഡാണ് ഏറ്റവും അവർക്കിഷ്ടം. യൂണിഫോം സൈസിൽ എല്ലാവരും കയറി വന്നോളൂ. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് അടുത്ത വീഡിയോ എടുക്കാം. അപ്പം ഇതിൻ്റെ ബോട്ടിലിങ്, നമ്മളിതിനെ അഡൽട്ട് ആയി കഴിഞ്ഞതിന് ബോട്ടിൽ ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് സെക്കൻഡ് വീഡിയോയിൽ വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമുക്ക് അതിനകത്ത് നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ എല്ലാവരും കോൺടാക്ട് ചെയ്യണമെങ്കിൽ വാട്സാപ്പ് ചെയ്യാനുള്ള നമ്പർ സ്ക്രീനിൽ എഴുതി കാണിക്കും. അതിൽ നിങ്ങൾ വാട്സാപ്പ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഡൗട്ട്സും എല്ലാം അതിൽ ചോദിക്കാം. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ ഓക്കെ, ബൈ.